ഒന്നുമില്ല, റെക്കോർഡ് എഴുതുമായിരുന്നു. ഞാൻ പോട്ടെ, ഇപ്പൊ സമയമില്ല. പത്രത്തിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല. പതിവ് പോലെ കോളേജിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. വേണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ രാവിലെ റമ്മിന്റെ മണമുള്ള പപ്പയെ കണ്ടപ്പോൾ പോയേക്കാമെന്ന് വെച്ചു. ഇന്ന് ബസ്സിൽ അടുത്തിരുന്ന ആൾ ഉറക്കം നടിച്ചുകൊണ്ട് എന്റെ തോളിൽ തലവെക്കാനും കയ്യിൽ പിടിക്കാനും തുടങ്ങിയിരുന്നു. മേരിയമ്മ തന്നുവിട്ട സേഫ്റ്റി പിൻ കൊണ്ട് ഞാൻ അയാൾക്കൊരു കുത്തു കൊടുത്തു. അയാൾ ചാടി എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ഞാൻ കുറേ ചിരിച്ചു. എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പുള്ളിക്കാരിക്ക്, ഇന്നലെ കൂടി എന്നോട് ചോദിച്ചതേ ഉള്ളൂ. എന്നതാ കൊച്ചെ, കുറെ ആയിട്ട് ഒച്ചയും ബഹളവും ഒന്നും ഇല്ലല്ലോ, അല്ല പ്രേമവും തുടങ്ങിയിട്ടുണ്ടോ? ഒന്നിന് സമയമില്ല മേരിയമ്മ, പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് പോയി. 2015 February 24 വ്യാഴാഴ്ച. ഇന്നും പ്രത്യേകിച്ചൊരു വാർത്തയും കണ്ടില്ല. ഞാൻ ഇന്ന് ആരോടും സംസാരിച്ചില്ല. ഇടയ്ക്കെപ്പോഴോ ടീനയോട് ഒരു പെൻസിൽ ചോദിച്ചു. അവൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നെ ഇന്ന് തോന്നിയ ഒരു കാര്യമാണ്, കോളേജിൽ ശരിക്കും രണ്ടു തരത്തിലുള്ള ആൺകുട്ടികളാണുള്ളത്. ഒന്നാമത്തെ കൂട്ടർ ജീവിതത്തെക്കുറിച്ച് വളരെ ഫിലോസഫിക്കലായി സംസാരിച്ച് നടക്കുന്നവർ, പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യില്ല. ബ്രോ, എന്നാലും എന്താണ് അവളെ എനിക്ക് സെറ്റാകത്ത്? എത്ര കാലം ഞാൻ പിന്നാലെ നടക്കുന്നു, എന്നാലും ഒരുമാതിരി പട്ടിയുടെ പാല് പോലെ. പൊക്കക്കാർ ഇത്ര വലിയ സീനാണോ മച്ച? ാണ് പഠിത്തം മാത്രമാണ് എപ്പോഴും മനസ്സിൽ. പക്ഷെ അടുത്തേതെങ്കിലും പെൺകുട്ടി വന്നിരുന്നാൽ കണ്ണുകൾ അറിയാതെ അവിടേക്ക് പാളും. രണ്ടു കൂട്ടർക്കും പരസ്പരം നല്ല പുച്ഛവുമാണ്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതുപോലെ എത്രയെത്ര തരത്തിലുള്ള മനുഷ്യരാണ് ലോകത്തിലുള്ളത്. ചിലപ്പോ തോന്നും എല്ലാവരും പറയുന്ന പോലെ സ്വർഗവും നരകവും ഒന്നുമില്ലെന്ന്. തിരക്കേറിയ നഗരങ്ങൾ, തിരക്കില്ലാത്ത കടുവ, മഞ്ഞും മഴയും നിലാവും എല്ലാം ഞാൻ കാണുന്ന ഒരു മഹാസ്വപ്നമാണ്. ഒരു പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ സ്വപ്നത്തിൽ നിന്നും ഒരു കുഞ്ഞുകുട്ടിയെ പോലെ ഞെട്ടി എഴുന്നേൽക്കുമെന്ന് ഇന്നലെ സ്വൽപ്പം പാബ്ലോ നെരൂരയെ വായിച്ചു. ഈ വരികൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. We, the mortals touch, the wind, the ocean shows with stones, and I was discovering many all these things. It was my destiny to love and to say goodbye. 2015 February 24 വെള്ളിയാഴ്ച. ഞാൻ പ്രതീക്ഷിച്ച വാർത്ത വന്നിരിക്കുന്നു. മേരിയമ്മ പറഞ്ഞാണ് ഞാൻ അതറിഞ്ഞത്. കൈകളും കാലുകളും മുറിച്ചെടുക്കപ്പെട്ട, നാവുകൾ ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളുടെ അയൽപ്പക്കത്തെ സതീഷ് എന്ന 43-കാരനെ അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. 15-ാം വയസ്സിൽ തന്നെ പീഡിപ്പിച്ച മനുഷ്യനോട് ഒരു പെൺകുട്ടി ചെയ്ത പ്രതികാരത്തിന്റെ കഥ ലോകമറിയും. രാപ്പകലില്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചീഞ്ഞ മാംസത്തിന്റെ മണമുള്ള ഓർമ്മകളെ പറ്റി. ഇടയ്ക്കിടെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് എനിക്കുണ്ടാകാറുള്ള ബ്ലാക്ക് ഔട്ടുകളെ പറ്റി. അയാളെ മയക്കിക്കിടത്താനായി ഞാൻ ഉപയോഗിച്ച ബ്രഗാലിൻ എന്ന ദ്രാവകത്തെ പറ്റി, ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന സർജിക്കൽ നൈഫിനെ പറ്റി. ഇതോടുകൂടി ലോകത്തിന് മുന്നിൽ ഞാൻ ഇട്ടിരുന്ന എല്ലാ മുഖമൂടികളും കഴിഞ്ഞു. ആ
അതിനെപ്പറ്റി എന്തിനാലോചിക്കണം? ഇന്ന് ഞാനൊരു പെയിന്റിംഗ് ചെയ്തു. ഞാനറിയാതെ ഈ കുറിപ്പ് വായിക്കുന്ന സുഹൃത്തെ, ഭൂമിയിലെ കണ്ണാടി പാത്രത്തിൽ നിന്നും ഞാൻ ഇന്ന് കൊടുത്തു കിടക്കും. നീ ഇത് വായിച്ചു തീരുമ്പോൾ ശരീരത്തിലെ അവസാന തുള്ളി രക്തവും നഷ്ടപ്പെട്ട് ഞാൻ എന്റെ ഭൂമി വേറെ നിലത്ത് കിടക്കുണ്ടാവും. നന്ദി, ഞാൻ അറിയാതെ എന്നെ വായിച്ചു കൊണ്ടിരുന്നത്.